Please subscribe my channel and share. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, നിങ്ങളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധികൾ അറിഞ്ഞു. വേദഗതി നിയമത്തിനേക്ക് സ്റ്റേ ഇല്ല. അപ്പൊ പല കൂട്ടുകാരും വളരെ ടെൻഷനോടെ പ്രയാസപ്പെട്ടു, നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്തില്ലേ, നമുക്ക് ഫലം കിട്ടിയില്ലല്ലോ എന്നൊക്കെ എന്ന രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളോട് ഒരു കാര്യം ഞാൻ പറയുന്നു, നമുക്കൊരിക്കലും പ്രയാസപ്പെടാൻ സമയമായിട്ടില്ല. ഇത് നമ്മുടെ വിജയത്തിന്റെ തുടക്കമാണ്, ചവിട്ടുപടിയാണ്. നമുക്ക് ഇനിയും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ കൂട്ടുകാർ, ഈ വിധി നമുക്ക് അനുകൂലമാകണമെങ്കിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ മർമ്മ പ്രധാനമാകുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ അതിന് പുറം കാലുകൊണ്ട് ചവിട്ടി മാറ്റിയാൽ നാളെ നമുക്കുള്ള സ്ഥാനം അത് ചൈത്രത്തിന്റെ വേസ്റ്റ് കൊട്ടയിലായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രദ്ധയോടെ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. ബഹുമാനപ്പെട്ട കോടതി, നമുക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഒരിക്കലും തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്ന ഒരു തീരുമാനം കോടതി കൈക്കൊള്ളുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇന്നലെ സംഭവിച്ചത്, ഈ വിധിന്യായത്തിൽ സംഭവിച്ചത് തികച്ചും നമുക്ക് വിഷമമുള്ള കാര്യമാണെങ്കിലും കേന്ദ്രം എന്തൊക്കെയാണോ കോടതിയോട് ആവശ്യപ്പെട്ടത് അതിനേക്കാൾ അപ്പുറം കേന്ദ്രത്തിന് നൽകിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആസാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ടാഴ്ച സമയം ചോദിച്ചപ്പോൾ 2 മാസമാണ് കൊടുത്തത്. അതുപോലെ ഇവിടെ അരജികൾ ഒരുപാട് ഉള്ളത് കൊണ്ട് അതേ സംബന്ധിച്ച് ഇനിയും പഠിക്കാൻ 4 ആഴ്ച സമയം ചോദിച്ചപ്പോൾ ആ സമയം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് തന്നെ അരജിക്കാർ താൽക്കാലികമായി ഒരു സ്റ്റേ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അതിനേക്ക് കേന്ദ്രം അനുവദിച്ചിട്ടില്ല. എന്നാലും ഒറ്റയടിക്ക് ഈ തീരുമാനം സ്റ്റേ ചെയ്യാൻ സാധ്യമല്ല എന്നൊരു വിധി കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ തിരിച്ചടിയാകുമായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മുടെ സമരമുഖങ്ങൾ നാം അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന സമരമുഖം അതിൽ പൂർവോപരി അതിൻ്റെ മൂർച്ഛം കൂട്ടി ജനാധിപത്യമാകുന്ന രാജ്യത്ത് ജനാധിപത്യമായി നമുക്ക് എങ്ങനെയൊക്കെ സമരം ചെയ്യാൻ സാധിക്കുമോ ആ എല്ലാ രൂപത്തിലും പൂർണ്ണമായും നമ്മൾ സമരമുഖത്ത് ഉണ്ടാവൽ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു കാര്യം പറയുന്നു, ഇവിടെ ചില ആളുകൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വ്യക്തമായി കൊണ്ട് തന്നെ പറയട്ടെ, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, എനിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. എന്നാലും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് ഒരു കാര്യം വ്യക്തമായി കൊണ്ട് പറയുന്നു. ഇവിടെ പ്രതിപക്ഷ പാർട്ടി, അതായത് രമേശ് ചെന്നിത്തല, അതുപോലെ KM ഷാജി, എന്റെ ശ്രദ്ധയപ്പെട്ട 2 പേരുകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രസ്താവനകളും പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും നമ്മുടെ ശത്രു അത് കേരള സർക്കാരാണോ എന്ന്. പിണറായി വിജയനക്കെതിരെയാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കെതിരെ ആദ്യമായി കോടതിയിൽ സ്യൂട്ട് ഹർജി സമർപ്പിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളമെന്ന് നാം മറക്കാൻ പാടില്ല. എന്തോ ആവട്ടെ, അവരൊക്കെ സംസാരിക്കുന്നു പിണറായിയാണ് ഇതിനെ വഷളാക്കുന്നത് എന്നാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മൾ ഇവിടെ വിചാരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങളൊക്കെ LDFന് അനുകൂലമായി പോകുമോ എന്നായിരിക്കും. എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങളുള്ള സർക്കാരിനെ തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ കുറ്റം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കുള്ള സ്ഥാനം ചിത്രത്തിന്റെ ചവറ്റുകൊട്ടയായിരിക്കും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുക. ജനങ്ങൾക്കുള്ള ആവശ്യം നമ്മളൊക്കെ ഒരുമിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് സമരമുഖത്തേക്ക് സജീവമായി ഇറങ്ങാനാണ്. ആ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി, ജനങ്ങളെ ലക്ഷ്യം മനസ്സിലാക്കി, ജനങ്ങൾക്ക് വേണ്ടി ഇനിയും നമുക്ക് ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം നമുക്ക് സുരക്ഷിതമാണ്. നമ്മിൽ നിന്ന് ഒരിക്കലും തകർന്നു പോവുകയില്ല. അതുകൊണ്ട് എന്നെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു, നമുക്ക് ഒരുമിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന ഈ വർഗീയ ശക്തികളെ നാം വലിച്ചെറിയണം. അതിനുവേണ്ടി ഒരുമിച്ചുകൊണ്ട് സംഘശക്തിയായി നമുക്കൊരുമയോടുകൂടെ തൽക്കാലം രാഷ്ട്രീയം മറന്നേക്ക്, തൽക്കാലം നമ്മുടെ മറ്റുള്ള ഭിന്നതകൾ മറന്നു വെച്ചുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടിയാൽ ഒരു തർക്കം വേണ്ട. നമ്മുടെ ആവേശത്തിന് മുമ്പിൽ, നമ്മുടെ ശക്തിക്ക് മുമ്പിൽ എല്ലാ വർഗീയ ശക്തികളും തകർന്നടിയുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ചുകൊണ്ട് മുന്നേറാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.